കോഴിക്കോട് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ബീച്ചിലെ തട്ടുകടയിൽ നിന്ന് വെള്ളമാണെന്ന് കരുതി അബദ്ധത്തിൽ ആസിഡ് കഴിച്ച വിദ്യാർത്ഥി അവശനിലയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കോഴിക്കോട്ടേക്ക് വിനോദയാത്രയ്ക്ക് വന്ന കുട്ടിയാണ് ചികിത്സയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സി ആർ രാജേഷ് ചേരുകയാണ്. രാജേഷ്, എന്താണ് സംഭവം? പ്രജുല, രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് ഒരു മദ്രസയിൽ നിന്നും വിനോദയാത്രയ്ക്കായി കോഴിക്കോട് ബീച്ചിലെത്തിയ സംഘത്തിലെ ഒരു വിദ്യാർത്ഥിക്കാണ് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടിരിക്കുന്നത്. നോർത്ത് ബീച്ചിന് സമീപം ഉള്ള ഒരു തട്ടുകടയിൽ നിന്ന് കുട്ടി ഉപ്പിലിട്ടത് കഴിക്കുന്നു. കഴിച്ച് എരിവ് തോന്നിയപ്പോൾ കുട്ടി തൊട്ടടുത്ത തട്ടുകടയിൽ ഉണ്ടായിരുന്ന ഒരു കുപ്പിയിൽ നിന്ന് വെള്ളമാണെന്ന് കരുതി ആ വെള്ളം എന്ന് കരുതിയ കുപ്പിയിൽ നിന്നുള്ള ദ്രാവകം കുടിക്കുന്നു. ഇപ്പോൾ ആ സമയം തന്നെ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ വായിൽ നിന്ന് അസ്വസ്ഥത തോന്നുന്നു. കുട്ടി ഉടൻ തന്നെ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഇത് ആസിഡ് ആണ് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നത്. കാരണം ഈ കുട്ടി ഉടൻ തന്നെ ഛർദ്ദിച്ചപ്പോൾ തൊട്ടടുത്ത് കുട്ടിയുടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. ആ സുഹൃത്തിന്റെ ദേഹത്ത് ഈ ഛർദ്ദിൽ വീണു. ഈ ഛർദ്ദിൽ വീണ് ആ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. രണ്ട് ദിവസം മുമ്പ് ഈ രണ്ട് കുട്ടികളുടെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സ നൽകി. ഇപ്പോൾ കുട്ടികൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ്. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് 14 വയസ്സുകാരനായ ഒരു കുട്ടിയെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ കുട്ടിയാണ് വെള്ളമാണെന്ന് കരുതി ആസിഡ് കഴിച്ചത്. ഈ കുട്ടിയുടെ നില, വായ, അതുപോലെ തന്നെ ശ്വാസതാളം തുടങ്ങിയ ഒരു പൊള്ളൽ ഏറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി നമുക്ക് കുട്ടിയുടെ സഹോദരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ്. കുട്ടിയുടെ വായിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം നടന്നത്. ഈ കുട്ടിയുടെ സഹോദരനാണ് ഇപ്പോൾ നമ്മളെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കുട്ടി പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇക്കാര്യത്തിൽ അധികൃതർക്ക് പരാതി നൽകുകയോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ കുടുംബം ചെയ്തിട്ടില്ല. അവർ ഒരു നമ്മുടെ വിളിച്ചറിയിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നതിന് കോഴിക്കോട് ബീച്ചിലെ ഇത്തരം ചെറിയ ഉപ്പിലിട്ടത് വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ആസിഡ് ഈ പെട്ടെന്ന് ഉപ്പിലിട്ടത് പാകമാവാൻ വേണ്ടി ആസിഡ് ഉപയോഗിക്കുന്നതിന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ പല അന്വേഷണങ്ങൾ നടത്തുകയും പിന്നീട് ഈ പ്രശ്നം ഇല്ലാതാവുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ രീതിയിലുള്ള ഒരു പരാതിയുമായി ഇപ്പോൾ ഒരു കുടുംബം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും ഛർദ്ദിൽ ദേഹത്ത് തട്ടി പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പൊള്ളലേറ്റ രീതിയിലാണ് ആ കുട്ടിയുടെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ രാജേഷ്, ഈ ദ്രാവകം കടയുടമ തന്നെ കുട്ടിക്ക് എടുത്തു കൊടുത്തതാണോ, ഈ കുട്ടി അബദ്ധത്തിൽ എടുത്ത് കഴിച്ചതാണോ? ഈ കുട്ടി 14 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ കുട്ടി അവിടെ ഉണ്ടായിരുന്ന കുപ്പിയിൽ ഉള്ള വെള്ളമാണെന്ന് കരുതി എടുത്തു കുടിക്കുകയാണെന്നാണ് സഹോദരൻ ഇപ്പോൾ പറഞ്ഞത്. കുട്ടി ആശുപത്രിയിലാണ് ഏതായാലും ഉള്ളത്. കുടിച്ച ഉടനെ തന്നെ അസ്വസ്ഥത തോന്നുകയും കുട്ടി ഉടൻ തന്നെ ഛർദ്ദിക്കുകയുമായിരുന്നു. ഛർദ്ദിച്ചപ്പോൾ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന 14 വയസ്സുകാരനായ മറ്റൊരു കുട്ടിക്ക് ഈ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. കുട്ടിയുടെ തോൾഭാഗത്താണ് ഈ ഛർദ്ദിൽ തട്ടുകയും അവിടെ പൊള്ളലേറ്റ പാടുകളുമുണ്ട്. ഈ രണ്ട് ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അതിവ്യക്തമാണ്. മനസ്സിലാകുന്ന ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു, പിന്നീട് ഇപ്പോൾ പയ്യന്നൂരിലേക്ക് മാറ്റി, അങ്ങനെയാണോ? അതെ, ഇവർ മദ്രസയിൽ നിന്ന് വിനോദ യാത്രയ്ക്കായി കോഴിക്കോട് ബീച്ചിൽ എത്തിയതാണ്. അത് ഇവർ കോഴിക്കോട് ടൗണിലെ ബീച്ചിലല്ല എന്നാണ് ഇവർ പറയുന്നത്. എവിടെയാണ് വ്യക്തമായി തട്ടുകട എന്ന കാര്യത്തിൽ ഒരു ധാരണ ഇവർക്കില്ല. നോർത്ത് ബീച്ചിന് സമീപം ഉള്ള ഒരു തട്ടുകടയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഉപ്പിലിട്ടതാണ് കഴിച്ചതെന്നും പറയുന്നു. ഉടൻ തന്നെ ഈ കുട്ടി ഛർദ്ദിക്കുകയും അസ്വസ്ഥത കാണിക്കുകയും ചെയ്ത ഉടൻ തന്നെ ഈ രണ്ട് കുട്ടികളെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ നിന്നും പ്രാഥമിക ചികിത്സ തേടിയ ശേഷം